June 30 റോമിലെ ആദ്യകാല രക്തസാക്ഷികൾ. തിരുസഭയുടെ ശൈശവകാലത്ത് റോമാ സാമ്രാജ്യത്തിൽ പലയിടത്തും മതപീഡനം പൊട്ടിപ്പുറപ്പെട്ടു. ഘോരമായ 8 എണ്ണത്തിൽ ആദ്യത്തേത് AD 64 നീറോ ചക്രവർത്തിയുടെ കാലത്ത് ആരംഭിച്ചു. AD 95 ഡൊമീഷ്യനും AD 107 ട്രാജനും AD 135 ഹാർഡിയനും AD 180 മാർക്കസ് ഔറേലിയനും മതമർദ്ദനം തുടർന്നു. AD 222 സെപ്റ്റിയൂസ് സെവേറിയൂസും AD 250 ഡേഷ്യസും AD 257 വലേറിയനും AD 303 ഡയോക്ലിഷ്യനും അതുതന്നെ ചെയ്തു. 250 വർഷത്തെ അതിക്രൂരമായ മതപീഡനത്തിനു ശേഷം ശാന്തത കൈവന്നത് AD 313 കോൺസ്റ്റൈൻ്റെ ചക്രവർത്തി മിലാൻ വിളംബരം എന്ന പ്രശസ്തമായ ഡിക്രിയിലൂടെ ക്രിസ്തുമതം റോമാ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിക്കുന്ന മഹാസംഭവത്തോടുകൂടിയാണ്. റോമൻ കാനൻ എന്നറിയപ്പെടുന്ന ദിവ്യബലി അർപ്പണത്തിലെ 1-ാമത്തെ കാനനിൽ ലീനസ്, ക്ലീറ്റസ്, ക്ലമന്റ്, സിക്തുസ്, കൊർണേലിയൂസ്, സിപ്രിയൻ, ലോറൻസ്, ക്രൈസോഗോണസ്, ജോൺ പോൾ, കോസ്മോസ്, ഡാമിയൻ എന്നിവരുടെ പേരുകൾ കൂദാശ വചനങ്ങൾക്ക് മുൻപും ഇഗ്നേഷ്യസ്, അലക്സാണ്ടർ, മാർസെലൂസ്, പീറ്റർ, ഫെലിചിത്ത, പെർപെത്തുവ, അഗാത്ത, ലൂസി, ആഗ്നസ്, സിസിലി, അനസ്താനിയ എന്നിവരുടെ നാമങ്ങൾ കൂദാശ വചനങ്ങൾക്കു ശേഷവും ചൊല്ലുന്നു. ഇപ്പറഞ്ഞവർ അവരുടെ രക്തസാക്ഷിത്വത്താൽ ദൈവിക സത്യത്തിന് സാക്ഷ്യം വഹിച്ചവരാണ്. ഇപ്പറഞ്ഞ രക്തസാക്ഷികൾ ഉൾപ്പെടുന്ന സമൂഹത്തിൻ്റെ ചുടുനിണമാണ് തിരുസഭയുടെ വളർച്ചയ്ക്ക് കാരണമായത്. നമ്മുടെ വിശ്വാസം ജീവനുള്ള സത്യമാണെന്നു കാണിച്ചു തരാൻ തിരുസഭ ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ അവരെ പോലെ നമുക്കും സത്യത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നേക്കാം. ഇക്കാരണങ്ങളാൽ തിരുസഭ ആദ്യകാല രക്തസാക്ഷികളുടെ ഓർമ്മ ഇന്നേ ദിവസം ആചരിക്കുന്നു. ആദ്യകാല രക്തസാക്ഷികളെ പോലെ തന്നെയാണ് ആധുനിക കാലത്തെ രക്തസാക്ഷികളുടെ എണ്ണവും വിശ്വാസവുമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. പ്രാർത്ഥന. തിരുസഭയെ വളർത്തുവാനും പടുത്തുയർത്തുവാനുമായി രക്തം ചിന്താൻ പോലും തയ്യാറായ രക്തസാക്ഷികളെ, ഇന്നും സഭ തനിയർ നേരിടുന്ന പീഡനങ്ങൾ സധൈര്യം ഏറ്റെടുക്കുവാൻ നിങ്ങളുടെ മാതൃക പ്രേരക ഘടകങ്ങളാകുവാൻ ഇടയാകട്ടെ. ദൈവസന്നിധിയിൽ നിങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥന സഭയുടെ വളർച്ചയ്ക്ക് ഫലവത്താവുകയും ചെയ്യട്ടെ.